ഏവർക്കും നമസ്കാരം. 8ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ പാഠമായ പുതുവർഷം എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കവയിത്രി വിജയലക്ഷ്മിയാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. മലയാളികളുടെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാര്യ കൂടിയാണ് ഈ വിജയലക്ഷ്മി. വിജയലക്ഷ്മിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന സമാഹാരത്തിലെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതയാണ് പുതുവർഷം. നമുക്ക് ആദ്യം ആ കവിതയുടെ തലക്കെട്ടൊന്ന് പരിശോധിക്കാം. നോക്കൂ, പുതുവർഷം, ന്യൂ ഇയർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സാധനം, പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പ്രതീകമായി സന്തോഷത്തിന്റെ ചുവടുവയ്പ്പായി വന്നു ചേരുന്നതാണ് പുതുവർഷം. നോക്കൂ, 8ാം ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പുതുവർഷങ്ങളാണ്. ഒന്ന്, സ്കൂള് തുറക്കുമ്പോൾ നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക്, ഒരു പുതു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. രണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ മറ്റൊരു ചുവട്, മറ്റൊരു ഘട്ടത്തിലേക്കാണ്. ഇത്രയും കാലം UP എന്നതിൽ നിന്ന് മാറി ഹൈസ്കൂൾ എന്ന പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. ആ ഹൈസ്കൂളിന്റെ ആദ്യ പടിയാണ് 8ാം സ്റ്റാൻഡേർഡ്. അങ്ങനെ പുതുവർഷം ആണ് നമുക്കത്, നമ്മുടെ പഠനത്തിലും സ്കൂൾ ജീവിതത്തിലെ അധ്യയന വർഷത്തിന്റെ ആരംഭം എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെയാണ് പുതുവർഷം എന്ന കവിത ആ പേരോടുകൂടി ആ പാഠപുസ്തകത്തിലെ ആദ്യം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കവിതയിൽ കവയത്രി പറയുന്നത് എന്നത് പരിശോധിക്കാം. മധ്യവയസ്സ് പിന്നിട്ട് നിൽക്കുന്ന കവയത്രി തന്റെ പൂർവകാല ജീവിതത്തിലേക്ക്, തന്റെ ഭൂതകാല ജീവിതത്തിലേക്ക് നടത്തുന്ന ഒരു തിരിഞ്ഞു നോട്ടവും അനുഭവങ്ങളുടെ പങ്കിടലുമാണ് യഥാർത്ഥത്തിൽ ഈ കവിത. തന്റെ ബാല്യ കൗമാര യൗവനങ്ങൾ പിന്നിട്ട് മധ്യവയസ്സിലെത്തി നിൽക്കുന്ന, ഒരുപക്ഷെ അത് കടന്നു നിൽക്കുന്ന കവയത്രി ആ കഴിഞ്ഞ കാലത്തെ ഒന്ന് വിലയിരുത്തുകയാണ്. തന്റെ കുട്ടിക്കാലം, അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ലാതിരുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ തന്റെ അമ്മയിൽ ഒതുങ്ങിയിരുന്ന കാലമായിരുന്നു കുട്ടിക്കാലം. അമ്മയോടൊപ്പം കോവിലിൽ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോകുമ്പോൾ അമ്മ വിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. നീ ക്ഷേത്രത്തിലെ ദൈവത്തെ, ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ കൈ കൂപ്പിയാൽ, വിനയം സൂക്ഷിച്ചാൽ നിന്റെ കരിവള കാപ്പായി മാറും, നിന്റെ കരിവള സ്വർണവളയായി മാറും. അവിടെ കരിവള സ്വർണവളയാകുന്നത് മാജിക്കല്ല, മറിച്ച് നിന്റെ ജീവിതം, കരിപുരണ്ട ജീവിതം സ്വർണം പോലെ തിളങ്ങുന്നതാകും. എങ്ങനെയാണെങ്കിൽ കൈ ഊപ്പാൻ ശീലിച്ചാൽ, വിനയം സൂക്ഷിക്കാൻ ശീലിച്ചാൽ, മറ്റുള്ളവരോട് വിനയം പാലിച്ചാൽ നിന്റെ ജീവിതം സ്വർണം പോലെ തിളങ്ങുന്നതായിരിക്കും എന്ന ബാലപാഠം അമ്മ പഠിപ്പിച്ചു കൊടുത്ത കുട്ടിക്കാലത്ത് നിന്നാണ് കവയത്രിയുടെ ഓർമ്മകൾ. അന്ന് മുറ്റത്ത് പൂക്കളം തീർത്തിരുന്നു ഓണക്കാലത്ത്. ആ ഓണക്കാലത്ത് പൂക്കളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഒഴിവാക്കാനാവാത്ത പൂവ് ഏതാ? തുമ്പപ്പൂ. ആ തുമ്പപ്പൂവിന്റെ സ്ഥാനത്താണ് അമ്മയെയും കവയത്രി കണ്ടിരുന്നത്. വെണ്മയുടെ, നന്മയുടെ, സ്നേഹത്തിന്റെ പര്യായമാണ് തുമ്പ. ഇത്തിരി പോന്നതെങ്കിലും വെണ്മയുടെ നിറകുടം. ആ ആ വെണ്മയുടെ, നന്മയുടെ പ്രതീകമായിട്ട് തന്നെയാണ് കവയത്രിയുടെ മനസ്സിൽ അമ്മയുടെയും സ്ഥാനം വന്നിരിക്കുന്നത്. ആരോടും പിണക്കമില്ലാതെ പൂവിനോടും പൂമ്പാറ്റയോടും കിന്നാരം പറഞ്ഞു കടന്നിരുന്ന കാലമാണ് കുട്ടിക്കാലം. ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും ചേർന്ന് കളിച്ചിരുന്ന കാലം. എന്നാൽ അത് വിട്ട് കൗമാരത്തിലേക്ക് വന്നപ്പോൾ 1000 ചിന്തകൾ 1000 കുന്തങ്ങളെ പോലെ തലയിൽ അടിച്ചു കയറ്റിയ കാലമായിരുന്നു. ശരിയേത് തെറ്റേത് എന്ന് വ്യവച്ഛേദിച്ചറിയാനാകാതെ, ശരിതെറ്റുകൾക്കിടയിലൂടെ ഉള്ള ആ വരമ്പത്ത് കാൽതെറ്റി വീഴാതിരിക്കാൻ പെടാപ്പാടുപെട്ട കാലം. ആരോടും ചേരാനാകാത്ത കാലം. എന്നാൽ കുട്ടിക്കാലമായിട്ട് എല്ലാരോടും ചേരുന്ന, ആരോടും വെറുപ്പില്ലാത്ത കാലമായിരുന്നു. എന്നാൽ കൗമാരമായപ്പോൾ ആരോടും ചേരാനാകാത്ത, വൈദ്യുതി വീച്ചു പോലെ ആപത്തായ കാലം എന്നാണ് കവയത്രി പറയുന്നത്. വൈദ്യുതി വീച്ചു പോലെയാണ്, കറണ്ട് കമ്പി പോലെയാണ്. കറണ്ട്, വൈദ്യുതി നമുക്കറിയാം വളരെ ഉപയോഗമുള്ള സാധനമാണ്. പക്ഷേ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് വളരെ ദോഷം ഉണ്ടാക്കും, നന്നായി ഷോക്ക് കിട്ടും. അതേപോലുള്ള ആയിരുന്നു തന്റെ കൗമാരകാലം. അത് കഴിഞ്ഞ് താൻ യൗവനത്തിലെത്തി. യൗവനത്തിലെത്തിയപ്പോഴോ എത്ര കിട്ടിയിട്ടും ജീവിതാനന്ദങ്ങൾ എത്ര കാട് കാട്ടി കൊതിപ്പിച്ചിട്ടും മതിയാവുന്നില്ല. എന്തൊക്കെ അനുഭവം, ജീവിതാനുഭവങ്ങൾ എത്രയൊക്കെ ആയിട്ടും, മത സുഖലോലുപതകൾ എത്ര നേടിയിട്ടും മതിയാവുന്നില്ല. ഇനിയും വേണം തനിക്ക് ജീവിതാനന്ദം എന്ന് ആർത്തു പിടിച്ചിരുന്ന കാലമായിരുന്നു യൗവനം. അതൊക്കെ കഴിഞ്ഞ് താനിപ്പം മധ്യവയസ്സിൽ എത്തിക്കുക. ഇപ്പൊ താൻ താമസിക്കുന്നത് ഗ്രാമത്തിലല്ല. പണ്ട് തുമ്പപ്പൂക്കൾ വിരിഞ്ഞിരുന്ന, അത്തപ്പൂക്കൾ വിരിഞ്ഞിരുന്ന, പൂക്കളം തീർത്തിരുന്ന അമ്മ താമസിച്ചിരുന്ന ഗ്രാമത്തിലല്ല, മറിച്ച് പട്ടണത്തിലെ ഫ്ളാറ്റിലാണ്.
ഈ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ആകെ ഒരു ഇത്തിരി പോന്ന ചതുരത്തിലുള്ള ഒരു ആകാശം മാത്രമാണ് കാണാൻ കഴിയുക. അവിടെ എന്ത് തുമ്പപ്പൂവ്, എന്ത് പൂക്കളം, എന്ത് ഓണം! ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന തിരക്ക് പിടിച്ച ഈ നഗരത്തിൽ തീപ്പെട്ടിക്കൂട് പോലെ അടുക്കി വെച്ചിരിക്കുന്ന വീടുകളാണ്. ഒരു പിടി മണ്ണ് സ്വന്തമില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാരെയാണ്. അവർക്ക് എവിടെയാണ് പൂവ് നട്ടുപിടിപ്പിക്കാൻ ഇടം, അതിനുള്ള സമയം, ജീവിതം കരുപ്പിടിപ്പിക്കുന്ന തിരക്കിനിടയിൽ? എങ്കിലും തന്റെ ഫ്ളാറ്റിന്റെ കീഴെ ഒരൊറ്റ തുമ്പയെ കവയത്രി കാണുന്നു. അതിലൊരൊറ്റ പൂവും. പണ്ട് കുട്ടിക്കാലത്ത് പൂക്കളം തീർത്തിരുന്ന കാലത്തേതുപോലെ ഒരൊറ്റ തുമ്പയും ഒരൊറ്റ പൂവും. അത് കാണുമ്പോൾ കവയത്രിക്ക് ഓർമ്മ വരുന്നത് തന്റെ അമ്മയെയാണ്. തുമ്പപ്പൂ പോലെ വെണ്മയാർന്നിരുന്ന, പരിശുദ്ധയായിരുന്ന തന്റെ അമ്മയെ. സ്വന്തം ദുഃഖങ്ങളെല്ലാം മറച്ചുവെച്ച് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി, തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവിതം അരച്ചു തീർത്ത പരിശുദ്ധയായ അമ്മയെ. കവയത്രി പ്രത്യാശയ്ക്ക് ഇത് ഓണക്കാലമാണ്, മലയാളികളുടെ പുതുവർഷം, ചിങ്ങക്കാലം. ആ ചിങ്ങക്കാലത്ത് പ്രതീക്ഷ നിറച്ചുകൊണ്ട് തന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്റെ മനസ്സിലേക്ക് വരികയാണ്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മ എപ്രകാരമാണോ തങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കിയിരുന്നത്, അതുപോലെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും തങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുകയാണ്. ഈ കൂരിട്ട് നിറഞ്ഞ തന്റെ ജീവിതത്തിലേക്ക്, നിരാശ നിറഞ്ഞ തന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചവുമായി അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവയിത്രി ഈ കവിത അവസാനിപ്പിക്കുന്നത്. അതായത് കവിതയുടെ ആരംഭം കുട്ടിക്കാലത്ത് തുമ്പപ്പൂ പോലെ നന്മ നിറഞ്ഞ അമ്മയെക്കുറിച്ചുള്ള ചിത്രം അവതരിപ്പിക്കുന്നതിലാണ്. കവിത അവസാനിക്കുന്നതും തന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചം പകർന്നുകൊണ്ട് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ പങ്കുവയ്ക്കുന്നിടത്താണ്. അങ്ങനെ പ്രതീക്ഷാനിർഭരമായ, പ്രത്യാശാഭരിതമായ ഒരു ജീവിതത്തെ അവതരിപ്പിക്കുന്ന കവിതയാണ് വിജയലക്ഷ്മിയുടെ പുതുവർഷം. ഇതിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ഒന്ന് കവയത്രിയുടെ കുട്ടിക്കാലം, രണ്ട് അവരുടെ കൗമാരകാലം, മൂന്ന് യൗവനകാലം. കുട്ടിക്കാലത്ത് ആരോടും പിണക്കമില്ലാതെ പൂക്കളോടും പൂമ്പാറ്റയോടും കിന്നാരം പറഞ്ഞു നടന്നിരുന്ന സ്നേഹത്തിന്റെ കാലമായിരുന്നു. കൗമാരമാകട്ടെ ആരോടും ചേരാനാകാതെ വൈദ്യുതി വീച്ചു പോലെ ആപത്ത് പിടിച്ചത്. യൗവനമാകട്ടെ എത്ര കിട്ടിയിട്ടും, എത്ര നുകർന്നിട്ടും, ഈ ജീവിതാനന്ദങ്ങൾ എത്ര നുകർന്നിട്ടും മതിവരാത്ത ആർത്തിയുടെ കാലം. അതെല്ലാം പിന്നിട്ട് മധ്യവയസ്സിലെത്തി നിൽക്കുന്ന തന്റെ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് കവയത്രി ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ കവിതയിലെ വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ചാലോ. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാപ്പോയ കാലം, മാവേലി നാടുവാണിയിടും കാലം, പാടിപ്പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം, ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണിക്കേറും നേരം, കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം, പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം, അക്കാലം പൂക്കളം തീർത്തതോക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ, മുറ്റത്തിനൈശ്വര്യം ചാർത്തും അപ്പൂക്കളോടൊപ്പമെന്നമ്മയും തുമ്പ പോലെ, ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസുനീർത്തി, തീരാപ്പകയും തിളയ്ക്കുന്ന സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലാപത്തായി മാറും കാലം, ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടുകാണിച്ചും രസിപ്പിച്ചാലും, പോരെന്ന് രക്തവും മജ്ജയും മാംസവും നോവെടുത്തുച്ചത്തിലാക്കും കാലം, ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽക്കൂ, ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര പൂവെങ്ങു പിന്നെ, ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി, താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ, വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദ വേപധൂവാർന്ന മുഖം സ്മരിപ്പൂ, എന്തിന്നു പൂക്കളം എന്തിലും നീതയാണമ്മു
മുഖം സ്നേഹമായുജ്വലിക്കേ. ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും. മാലറ്റുപോകും വരും വർഷമക്ഷയ ശ്രീയാമലത്തുകാൽ വെച്ചു കേറും എന്ന് അമ്മയെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയെ, തന്റെ ജീവിതത്തിൽ ഉടനീളം പ്രത്യാശയുടെ പ്രതിബിംബമായി അമ്മയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കവയത്രി രചിച്ച കവിതയാണിത്. ഇത്രയും നേരം കേട്ടുതന്ന കൂട്ടുകാർക്കെല്ലാം നന്ദി. ഇത് രാമുഖം മാത്രമാണ്. വിശദമായ പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് ക്ലാസ് മുറിയിൽ നേരിട്ട് കാണുമ്പോൾ കടക്കാം.